വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. എലത്തൂരിൽ പ്രതിസന്ധി ഒഴിയാതെ യു ഡി എഫ്. സീറ്റ് ആർക്കെന്ന കാര്യത്തിൽ കെ പി സി സിയുടെ തീരുമാനം കാത്തു നിൽക്കുകയാണ്. കോൺഗ്രസും എൻ സി കെയും ഭാരതീയ ജനതാദളും. യു ഡി എഫ് പ്രഖ്യാപിച്ച എൻ സി കെയിലെ സുൽഫിക്കർ മയൂരിയെ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് കോഴിക്കോട് എം പി എം കെ രാഘവനും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും. ഇന്നലെ നടന്ന സമവായ ചർച്ചയിൽ നിന്നും എം കെ രാഘവൻ ഇറങ്ങിപ്പോയിരുന്നു. സുൽഫിക്കറിനെ കൂടാതെ കെ പി സി സി നിർവാഹക സമിതി അംഗം യു വി ദിനേശമണിയും ഭാരതീയ നാഷണൽ ജനതാദളും പത്രിക നൽകിയിട്ടുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കുമെന്നിരിക്കെ അന്തിമ തീരുമാനത്തിൽ എത്തിയില്ല എങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ രണ്ട് വിമത സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്ത ഇരിക്കൂറിൽ സമവായ ശ്രമങ്ങൾ ഫലം കാണുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് 11 മണിക്ക് ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും. യോഗത്തിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്ന എ ഗ്രൂപ്പ് നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് സൂചന. കെ സുധാകരൻ എം പി, കെ സി ജോസഫ് തുടങ്ങിയ യു ഡി എഫ് നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്ന എ ഗ്രൂപ്പ് നേതാവ് പി ടി മാത്യുവിന്റെ പ്രസ്താവന ശുഭസൂചനയായാണ് ഇരിക്കൂറിലെ കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത്. കൺവെൻഷനോടെ മണ്ഡലത്തിലെ യു ഡി എഫ് ക്യാമ്പുകൾ സജീവമാകുമെന്നാണ് കണക്കുകൂട്ടൽ. കേന്ദ്ര കേരള സർക്കാരുകൾക്ക് വിമർശനവുമായി കൊല്ലം ലത്തീൻ രൂപത. മത്സ്യബന്ധന മേഖലയെ ഇല്ലായ്മ ചെയ്യാനും കുത്തുകൾക്ക് വിൽക്കാനുമുള്ള ശ്രമം നടക്കുന്നു. എം സി സി കരാർ പിൻവലിക്കപ്പെട്ടത് ശക്തമായ എതിർപ്പിനെ തുടർന്നാണ്. കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ കുത്തുകൾക്കും മേൽക്കൈ നൽകി നിലവിലുള്ള മത്സ്യമേഖലയെ തകർക്കാനുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞു. ടൂറിസത്തിന്റെയും വികസനത്തിന്റെയും പേര് പറഞ്ഞ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലകളെ തകർത്തെറിയാൻ ശ്രമമുണ്ട്. അത്തരം നയങ്ങളും തീരുമാനങ്ങളും ഏത് സർക്കാർ കൈക്കൊണ്ടാലും എതിർക്കപ്പെടേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നും ഇടയലേഖനം പറയുന്നു. ഇടയലേഖനം ഇന്ന് കൊല്ലം ലത്തീൻ രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ വായിക്കും. തലശ്ശേരിയിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിക്കും. അടുത്തയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി മണ്ഡലത്തിൽ എത്താനിരിക്കെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് പാർട്ടിയെ അപ്രതീക്ഷിതമായി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിലും നിലവിൽ എൻ ഡി എ മുന്നണിക്ക് വ്യക്തതയില്ല. ഈ മാസം 25 തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന അമിത്ഷായെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ ആഘാതം. ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസിന്റെ തന്നെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് പാർട്ടിയെ അങ്കലാപ്പിലാക്കി. വരണാധികാരിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് പത്രിക സ്വീകരിക്കാമായിരുന്നു എന്നാണ് എൻ ഹരിദാസിന്റെ നിലപാട്. ഇതൊക്കെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വെച്ചിട്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന സമീപനം സ്വീകരിക്കരുത്. അത്തരം കാര്യങ്ങൾ വിവേചനപരമായിട്ട് സ്വീകരിക്കാമെന്ന് മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് ഇവരുടെ വിവേചന അധികാരമാണ്, അത് സ്വീകരിക്കാം അവർക്ക്. അതേസമയം നാമനിർദ്ദേശ പത്രിക തള്ളിയത് രാഷ്ട്രീയമായ വിവാദത്തിനും തിരികൊളുത്തി. പത്രികാ സമർപ്പണത്തിനായുള്ള നടപടിക്രമം പാലിക്കാത്തതിൽ ബി ജെ പി യു ഡി എഫ് ബന്ധം ആരോപിച്ച് സി പി എമ്മും ബി ജെ പി സി പി എം ബന്ധം ആരോപിച്ച് യു ഡി എഫും രംഗത്തെത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെത്തുന്ന അമിത്ഷാ ആർക്ക് വോട്ട് ചോദിക്കുമെന്നാണ് എതിരാളികളുടെ ചോദ്യം. തങ്ങളുടെ നോമിനേഷൻ തള്ളാൻ ഇടവരുന്ന വിധത്തിൽ ഒരു നോമിനേഷൻ സമർപ്പിക്കുക എന്നുള്ളത് അശ്രദ്ധ മൂലം സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ഏതായാലും ഇത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു അന്തർധാര സംശയിക്കത്തക്ക നിലയിലുള്ള സാഹചര്യമാണ് നമ്മൾ കാണേണ്ടത്. തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുകൾ എങ്ങനെ മറിയുമെന്ന രാഷ്ട്രീയ ചർച്ചകളും ചൂടുപിടിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18 കണ്ണൂർ. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയാൽ എന്ത് സംഭവിക്കും? നിയമ നടപടികൾക്കൊടുവിൽ ഉപതെരഞ്ഞെടുപ്പിന് വരെ സാധ്യതയുണ്ടെന്നാണ് ദേവികുളത്തിന്റെ പഴയ അനുഭവം പഠിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിന് തന്നെ കാരണമായത് മുന്നണി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതാണ്. ദ്വയാംഗ മണ്ഡലമായ ദേവികുളത്ത് 1957 കോൺഗ്രസിനു വേണ്ടി നൽകിയ ബി കെ നായരുടെ പത്രികയാണ് വരണാധികാരി തള്ളിയത്. പാർട്ടി അധ്യക്ഷന്റെ സമ്മതപത്രം വ്യാജമാണെന്ന് കണ്ടെത്തിയായിരുന്നു നടപടി. തെരഞ്ഞെടുപ്പിൽ പൊതുവിഭാഗത്തിൽ നിന്ന് റോസമ്മ പുന്നൂസും സംവരണ വിഭാഗത്തിൽ നിന്ന് എൻ ഗണപതിയും ജയിച്ചു. പിന്നാലെ ബി കെ നായർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സമ്മതപത്രം വ്യാജമാണോ എന്നത് അയോഗ്യതയാക്കാനുള്ള വിഷയമല്ലെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കോടതിയും ഉത്തരവിട്ടു.
ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ റോസമ്മ പുന്നുസും ബി കെ നായരും മത്സരിച്ചു. വി എസ് അച്യുതാനന്ദൻ ആദ്യമായി പ്രചാരണം നയിച്ച ആ മത്സരത്തിൽ റോസമ്മ പുന്നൂസ് ജയിച്ചു. ദേവികുളത്ത് AEADMK സ്ഥാനാർത്ഥിയുടെയും തലശ്ശേരിയിലും ഗുരുവായൂരിലും BJP സ്ഥാനാർത്ഥിമാരുടെയും പത്രികകൾ ഇപ്പോൾ തള്ളിയതും സമാന സാഹചര്യത്തിലാണ്. ഇലക്ഷൻ ഡെസ്ക്, News18. പി ജെ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴയിൽ പ്രചാരണ യുദ്ധത്തിലാണ് മുന്നണികൾ. ചിഹ്നത്തിൽ തീരുമാനമാകാത്തതിനാൽ പി ജെ ജോസഫിന്റെ പേര് മാത്രം ഉപയോഗിച്ചാണ് UDF പ്രചാരണം. എന്നാൽ ജോസഫിന്റെ എതിരാളി KA ആന്റണി രണ്ടില ചിഹ്നത്തിൽ പ്രചാരണം പൊടിപൊടിക്കുകയാണ്. പി ജെ ജോസഫിന്റെ പോസ്റ്ററുകളിൽ പാർട്ടി പേരോ ചിഹ്നമോ ഇതുവരെയില്ല. UDF സ്ഥാനാർത്ഥി പി ജെ ജോസഫിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന ഒറ്റ വാചകം മാത്രം. എന്നാൽ മണ്ഡലത്തിലെ പ്രചാരണത്തിന് പി ജെ ജോസഫ് എന്ന പേര് തന്നെ ധാരാളമാണെന്ന് പ്രവർത്തകർ പറയുന്നു. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്നതിനാൽ ഒരു മാസത്തോളം പി ജെ ജോസഫ് മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊന്നും പ്രചാരണത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ജോസഫ്. പ്രചാരണം സാധാരണ നിലയിലുള്ള പ്രചാരണം ആവശ്യമുള്ളൂ. AKNയോട് വരുന്നുണ്ട്, അത് പ്രധാനപ്പെട്ട യോഗം. ഇതിനു മുമ്പ് ജോസഫ് അഗസ്റ്റ്യം മത്സരിച്ചിട്ടുണ്ട്, അതുപോലെയേ ഉള്ളൂ. രണ്ടില ചിഹ്നം മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് നേടിത്തരുമെന്ന പ്രതീക്ഷയിലാണ് LDF. കേരള കോൺഗ്രസ് MP സ്ഥാനാർത്ഥി KI ആന്റണി ആദ്യ റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ജയിച്ചു കയറാൻ അനുകൂലമായ ഒട്ടു വളരെ കാര്യങ്ങളുണ്ട്. ഒരു കാര്യമല്ല, ചിഹ്നവും അതിലൊരു കാര്യമാണ്. അംഗീകൃത യഥാർത്ഥ കേരള കോൺഗ്രസ് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന, ഞാനൊക്കെ അംഗമായിട്ടുള്ള പാർട്ടിയാണെന്ന് വന്നത് വിജയിച്ചു കയറാൻ ഉപകരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. വിജയിക്കുന്നതിന് വേറെ ഒത്തിരി സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നമായി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജോസഫ് വിഭാഗം കത്ത് നൽകിയിട്ടുണ്ട്. രണ്ടില കിട്ടിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിൽ വിജയിച്ച് കയറാമെന്നാണ് ജോസഫ് വിഭാഗം പ്രതീക്ഷിക്കുന്നത്. തൊടുപുഴയിൽ രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഏറെ വിജയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നാണ് LDF അവകാശവാദം. News18 തൊടുപുഴ. കേരള കോൺഗ്രസുകാരെ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ചങ്ങനാശ്ശേരി. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ UDF നിലനിർത്തിയ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് LDF. NSSുമായി ഏറെ അടുപ്പമുള്ള ജി രാമൻ നായർ BJP സ്ഥാനാർത്ഥിയായതോടെ മണ്ഡലം ത്രികോണ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 2000 താഴെ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ കരുത്തനായ CF തോമസ് ചങ്ങനാശ്ശേരി UDFൽ നിലനിർത്തിയത്. ഇത്തവണ കേരള കോൺഗ്രസ് ജോസും ജോസഫും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇവിടെ ജോസഫ് ഗ്രൂപ്പിനു വേണ്ടി ഉന്നതാധികാര സമിതി അംഗം VJ ലാലി മണ്ഡലം നിലനിർത്താൻ കളത്തിൽ സജീവമാണ്. ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ജനാധിപത്യ ചേരിയോടൊപ്പം കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തുള്ള ജനങ്ങളെ എല്ലാവരെയും അറിയാവുന്ന ആളുകൾ, നമുക്ക് അറിയാവുന്ന ആളുകളാണ്. അത് ആ നിലയിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാണി ഗ്രൂപ്പിൽ നിന്നും പലതവണ പരിഗണിക്കപ്പെട്ട ജോബ് മൈക്കിളാണ് ഇടതുമുന്നണിക്കായി മണ്ഡലം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇടത് വോട്ടുകൾ കൂടി ചേരുന്നതോടെ വിജയം ഉറപ്പെന്ന് ജോബ് മൈക്കിൾ അവകാശപ്പെടുന്നു. ജനങ്ങളോടൊപ്പമാണ് LDF, ജനങ്ങളോടൊപ്പമാണ് സർക്കാർ. സർക്കാരിനെ പറ്റിയുള്ള സംതൃപ്തിയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം. BJP വലിയ പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലമല്ല ചങ്ങനാശ്ശേരി. എന്നാൽ NSSുമായി ഏറെ അടുപ്പമുള്ള ജി രാമൻ നായരെ ഇറക്കിയത് നിർണായകമായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്ന് ഉണ്ടായിരിക്കുന്ന വോട്ട് വർധനവും എൻ്റെ വ്യക്തിപരമായ രീതിയിൽ എനിക്ക് കഴിഞ്ഞ കാലത്ത് എൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കിയ സൗഹൃദവും ഒരുമിച്ച് ചേരുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ അതിനെ വെല്ലാൻ മറ്റൊരു ശക്തിയില്ല, അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. 40 വർഷത്തിലധികമായി CF തോമസ് കൈപ്പിടിയിലൊതുക്കിയ മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരി ഇത്തവണ മാറുമോ എന്നതാണ് ഇവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇമ്മാനുൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, News18, ചങ്ങനാശ്ശേരി. എം എൻ എന്ന ക്രൂഷ്ചേവ്. ഒന്നാം സർക്കാരിന്റെ കാലത്ത് MN ഗോവിന്ദൻ നായർ അറിയപ്പെട്ടിരുന്ന ക്രൂഷ്ചേവ് എന്ന പേരിൽ. 1957 റഷ്യയിൽ പാർട്ടി സെക്രട്ടറി നികിത ക്രൂഷ്ചേവ്. ക്രൂഷ്ചേവ് കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധേയൻ. MN ക്രൂഷ്ചേവ് ആയത് EMSനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലൂടെ. തീരുമാനം AKGയും TV തോമസും മുതൽ സി അച്യുതമേനോൻ വരെയുള്ളവരെ തള്ളി. EMSനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത് MN ഒറ്റക്കെടുത്ത തീരുമാനം. എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലയായ വൈപ്പിൻ മണ്ഡലത്തിൽ 3 മുന്നണികൾക്കും ഇക്കുറി പുതുമുഖ സ്ഥാനാർത്ഥികളാണ്. രാഷ്ട്രീയത്തിനപ്പുറം പ്രാദേശിക വികസന പ്രശ്നങ്ങളാണ് മണ്ഡലത്തിലെ ചർച്ചാ വിഷയം. പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ മത്സരത്തിനും വാശിയേറി. കടൽക്കയറ്റം, കുടിവെള്ള പ്രശ്നം, റോഡുകളുടെ നവീകരണം, ഓരുവെള്ള ഭീഷണി, ഇങ്ങനെ കാലാകാലങ്ങളായി വൈപ്പിൻ ദ്വീപ് നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും സജീവ ചർച്ചാ വിഷയം.
MLA ആയിരുന്ന എസ് ശർമ്മ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് മണ്ഡലത്തിൽ അടിമുടി വികസനം നടപ്പാക്കിയെന്ന് ഇടതുമുന്നണി പറയുന്നു. അതിനാൽ മണ്ഡലത്തിൽ വിജയം തുടരാൻ കഴിയുമെന്നും വികസന തുടർച്ച നടപ്പാക്കുമെന്ന് ഇടതു സ്ഥാനാർത്ഥി കെ എൻ ഉണ്ണികൃഷ്ണൻ. എസ് ശർമ്മ MLA നേതൃത്വത്തിൽ മാത്രം ഏതാണ്ട് 100 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് YP മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ YP മണ്ഡലവും ഇടതു മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ്. വികസന പ്രശ്നങ്ങൾ മാത്രമല്ല ദ്വീപിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് UDF സ്ഥാനാർത്ഥി ദീപക് ജോയ് പറയുന്നു. മണ്ഡലം UDFനൊപ്പം ചേർക്കാൻ ഇത്തവണ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു. തൊട്ടടുത്ത സിറ്റിയായ എറണാകുളവും പറവൂരും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും വൈപ്പിൻകര പുറകോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. 10 കൊല്ലം കഴിഞ്ഞ 15 കൊല്ലം പുറകോട്ട് പോയി എന്ന് തന്നെ വേണം പറയാൻ. NDA വേണ്ടി മത്സരത്തിനിറങ്ങുന്ന KS ഷൈജു വൈപ്പിൻ നിവാസിയാണ്. തന്റെ സൗഹൃദങ്ങൾ ഓട്ടാകുമെന്നാണ് ഷൈജുവിന്റെ വിശ്വാസം. എണ്ണിയാലൊടുങ്ങാത്ത അളവറ്റ സൗഹൃദ വലയം ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട്. ആ സൗഹൃദ വലയങ്ങളെല്ലാം രാഷ്ട്രീയത്തിന് അതീതമാണ്, ജാതിക്ക് അതീതമാണ്, മറ്റു ചിന്തകൾക്ക് അതീതമാണ്. അവരെല്ലാവരും സഹായിക്കാനാണ്. ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതൊരു വലിയൊരു പോസിറ്റീവാണ്. അത് വോട്ടായി മാറും, ഈ മണ്ഡലത്തിന് രക്ഷപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. രണ്ടുവട്ടം MLA ആയിരുന്ന എസ് ശർമ്മയെ മാറ്റിയത് ഇടതുമുന്നണിയുടെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ചിലരുടെ നിരീക്ഷണം. INTCയുമായുള്ള പിണക്കങ്ങൾ UDFനെയും ബാധിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MLA മാറ്റി നിർത്തി വലിയൊരു പരീക്ഷണത്തിനാണ് CPM ഇക്കുറി വൈപ്പിനിൽ ഒരുങ്ങുന്നത്. ഈ പരീക്ഷണത്തിൽ തന്നെയാണ് UDFന്റെയും NDAയുടെയും കണ്ണ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ മത്സരത്തിനാണ് ഇക്കുറി അരങ്ങുണരുന്നത്. വൈപ്പിനിൽ നിന്ന് ക്യാമറമാൻ കണ്ണനൊപ്പം ഡാനി പോൾ, News18. മുഖ്യമന്ത്രി വേദി വിട്ടതിന് പിന്നാലെ തൃശൂരിലെ LDF പ്രചാരണ വേദിയിൽ കയ്യേറ്റ ശ്രമം. സദസ്സിൽ നിന്നും എത്തിയാൾ പ്രസംഗവേദിയിൽ ഉണ്ടായിരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിനെ തള്ളിയിട്ടു. മന്ത്രി VS സുനിൽകുമാർ ഉൾപ്പെടെ വേദിയിലുള്ളപ്പോഴാണ് ഇന്നലെ വൈകിട്ടത്തെ അപ്രതീക്ഷിത സംഭവം. പ്രസംഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇറങ്ങി മിനിറ്റുകൾക്കകമാണ് തേക്കിൻകാട്ടെ LDF പ്രചരണ വേദിയിലെ അപ്രതീക്ഷിത രംഗങ്ങൾ. വേദിയിൽ നേരത്തെ എറിപ്പുറപ്പിച്ച ചന്ദ്രാപ്പിന്നി സ്വദേശി ഷുക്കൂർ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടും പോകാൻ കൂട്ടാക്കിയില്ല. നിർബന്ധമായി ഇറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പാഞ്ഞെത്തി പ്രസംഗവേദിയിലുണ്ടായിരുന്ന ബേബി ജോണിനെ തള്ളിയിടുകയായിരുന്നു. പോഡിയത്തോടെ ബേബി ജോൺ വേദിയിലേക്ക് മറിഞ്ഞു വീണു. ഇതോടെ വേദിക്ക് സമീപം സംഘർഷമുണ്ടായി. ബേബി ജോണിനെ തള്ളിയിട്ട ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാർട്ടി ഇതിനെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം അലങ്കോലപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും വേദിയിലുണ്ടായിരുന്ന മന്ത്രി VS സുനിൽകുമാർ. ഇത് വളരെ ഗൗരവമായി തന്നെ ആണ് ഞങ്ങൾ എടുക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ആസൂത്രിത ശ്രമമുണ്ടോ എന്ന സംശയമുണ്ടെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് ഒരു വൃദ്ധൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം. News18 തൃശൂർ. നാടും നാട്ടുകാരെയും അറിയാമെന്ന KT ജലീൽ. ജയിച്ചാൽ ഞാൻ ഈ നാട്ടുകാരനാകുമെന്ന ഫിറോസ് കുന്നംപറമ്പിൽ. തവനൂരിൽ പോരാട്ടം കടുക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും ഒക്കെയാണ് തവനൂരിൽ ചൂടേറിയ ചർച്ചയാകുന്നത്. ഇതൊക്കെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും രണ്ടുപേർക്കും കൃത്യമായ ഉത്തരമുണ്ട്. ഇനി തവനൂരിലെ അങ്കത്തട്ടിലേക്ക്. മന്ത്രി KT ജലീലിന്റെ പ്രചരണം കുടുംബയോഗങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത്. പ്രചരണം തുടങ്ങിയിട്ട് ഒരു റൗണ്ട് കഴിയുമ്പോഴാണ് എതിർ സ്ഥാനാർത്ഥി തന്നെ വരുന്നത്. എത്രമാത്രം മുന്നിലാണ് ഇപ്പോൾ? അല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ ഈ നിയോജക മണ്ഡലത്തിലുണ്ടല്ലോ. ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കുമൂലകളും എനിക്കറിയാം. എല്ലാ മുഖങ്ങളും പരിചിതമാണ്. എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിന്റെ നിലാവെളിച്ചം എത്തിക്കാൻ സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജീവകാരുണ്യ പ്രവർത്തകൻ താങ്കൾക്കെതിരെ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ജീവകാരുണ്യ പ്രവർത്തനം എല്ലാവരും നടത്തുന്നതാണ്. ഈ നാട്ടിലെ ഒട്ടുമിക്ക പൊതുപ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരും കൂടിയാണ്. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സർക്കാരേതര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതൊക്കെ ഈ നാട്ടിൽ കാലങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. ഇതില് എന്തുകൊണ്ടായിരിക്കാം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആൾ ഇല്ലാത്ത ഒരാളെ താങ്കൾക്കെതിരെ മത്സരിപ്പിക്കാനുള്ള പ്രധാന? അതെന്തുകൊണ്ടാണ് എന്നുള്ളത് UDF അല്ലേ പറയേണ്ടത്, ഞാനല്ലല്ലോ. നിഷ്പക്ഷ വോട്ടുകളാണ് ലക്ഷ്യമിടുന്നതെന്നാണ്
യു ഡി എഫ് ക്യാമ്പിൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വോട്ടുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അതുപോലെ തന്നെ പ്രായമായവരുടെ വോട്ടുകൾ, അത് ഫിറോസ് കുന്നുംപറമ്പിലിനോട് സമാഹരിക്കാനാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിലെ ഒരു റീച്ചും അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെയാണ് അതിന് കാരണമായി പറയുന്നത്. എന്ത് കരുതുന്നു? ഞാൻ അങ്ങനെയൊന്നും കരുതുന്നേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കാലമത്രയും ജനങ്ങൾക്ക് പ്രാപ്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ. ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവർ അവരുടെ മനസ്സിലെ തുലാസിൽ തൂക്കി നോക്കട്ടെ, ആരാണ് അവർക്ക് ഇക്കാലമത്രയും പ്രയോജനപ്പെട്ടത്, ഇനി ആരാണ് അവരുടെ കൂടെ ഉണ്ടാവുക. എല്ലാവരുടെയും ജീവിതങ്ങൾ വിശകലനം ചെയ്യപ്പെടട്ടെ. തീർച്ചയായും. തവനൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നുംപറമ്പിൽ, അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങി രണ്ടാം ദിവസമാണിന്ന്. എങ്ങനെയുണ്ട് ആദ്യ ദിവസത്തെ ഒരു പ്രതികരണങ്ങളൊക്കെ? എല്ലാം നല്ല പോസിറ്റീവാണ്. ഓരോ കുടുംബവും, ശരിക്കു പറഞ്ഞാൽ ഞാൻ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ താങ്കൾ വന്നത് മുതൽ കുപ്രചരണങ്ങളും എതിർപ്രചരണങ്ങളൊക്കെ സജീവമായിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അല്ല, പ്രചരണങ്ങൾ ഉണ്ടാവണമല്ലോ. അതായത് നമ്മൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ശരിക്കും പറഞ്ഞ ഒരു ഭാഗമാണ് ഈ പ്രചരണങ്ങളൊക്കെ. ഞാൻ ഈ 4-5 വർഷമായിട്ട് ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ആരോടാണ് ചെയ്തത്, അവർക്ക് അതിനെതിരെ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനുണ്ട്, അതിനെ കൃത്യമായിട്ട് നോക്കാൻ കോടതികളുണ്ട്. ഇനി അതല്ല, ഫിറോസ് ഏതെങ്കിലും രീതിയിലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിൽ തന്നെ അന്വേഷണ ഏജൻസികളുണ്ട്, ഇതൊക്കെ സമീപിക്കാലോ. ഇവിടെയൊന്നും പോവാതെ ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണ്, കൊള്ളക്കാരനാണ്, കള്ളപ്പണക്കാരനാണ് എന്ന് മണ്ഡലത്തിൽ വന്ന് വിളിച്ചോതുന്നത് തന്നെ അവരുടെ കയ്യിൽ ഫിറോസിനെതിരെ ഒന്നുമില്ല. എതിരാളികൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ഫിറോസ് കുന്നംപറമ്പിലിന് ഫേസ്ബുക്ക് വഴി ലൈവ് ഇട്ടു, കുറച്ച് കാശ് സംഘടിപ്പിച്ചു, അതല്ലാതെ ജനപ്രതിയാകാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന്? അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ യോഗ്യത. സമൂഹത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ 140 MLA മാരുണ്ട്, ഭരിക്കുന്നൊരു ഭരണകൂടമുണ്ട്, ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ, രോഗം ബാധിച്ച ആളുകൾ, വീടില്ലാത്ത ആളുകൾ, മക്കളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, എന്തുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഫിറോസ് കുന്നംപറമ്പിൻ്റെ അടുത്തേക്ക് എന്ന് ഞാൻ പറയില്ല. സമൂഹത്തിൽ എന്നെ പോലെയുള്ള ആളുകളെ തേടി വരാനുള്ള കാരണം എന്താ? അത് ഭരണകൂടം കൊള്ളാത്തത് കൊണ്ടാണ്. ഈ മണ്ഡലത്തിൽ സുപരിചിതനാണ് താനെന്നാണ് കെ ടി ജലീൽ താങ്കളുടെ എതിരാളി പറയുന്നത്. 10 വർഷമായിട്ട് എനിക്ക് നാട്ടിലെ ഓരോരുത്തരെയും അറിയാം. അതിനർത്ഥം താങ്കൾ ഈ നാട്ടുകാരനല്ല, താങ്കൾക്ക് ഈ നാട്ടിൽ പരിചയമില്ല എന്നുള്ളതാണ്. അല്ല, 10 വർഷം MLA ആയിരുന്ന ഒരാൾക്ക് അറിയാമെന്നുള്ളതിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയണം. അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വോട്ടർമാർ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചുവിടൂലേ? പക്ഷേ ഫിറോസ് കുന്നംപറമ്പിൽ ഇവിടുത്തെ ഒരു MLA അല്ലല്ലോ. ഞാനിപ്പോൾ മത്സരത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് എന്നെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഞാൻ ഈ മണ്ഡലത്തിലൊരു വീടെടുക്കും, ഇവിടെ താമസിക്കും, ഇവിടുത്തുകാരുടെ ഒരാളായിട്ട് ഞാൻ മാറുമ്പോൾ ഒരു പക്ഷേ നാളെ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഈ ഭാഗത്തിൻ്റെ മുക്കും മൂലയും അറിയുന്ന എല്ലാ കുടുംബങ്ങളും അറിയുന്ന ഒരാളാണെന്ന്. അങ്ങനെയൊക്കെയാണല്ലോ ഈ പരിചയപ്പെടാന്ന് പറയണത്, അങ്ങനെയാണല്ലോ. താൻ ഇതുവരെ നടത്തിയ പ്രവർത്തികൾ മുൻനിർത്തി തനിക്ക് വോട്ട് ചെയ്യുക, ഒരു വ്യക്തിഹത്യ നടത്താനോ ഒരാളെ മോശമായി കാണിക്കാനോ താൻ തയ്യാറല്ല. ഇതാണ് ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞു നിർത്തുന്നത്. ജിഷാദ് വളഞ്ചേരിക്കൊപ്പം സിവി അനുമോദ്, News18. പെരിന്തൽമണ്ണ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണത്തിലൂടെ ഇത്തവണ പിടിച്ചെടുക്കാൻ കച്ചകെട്ടി ഇടതുമുന്നണി. നജീബ് കാന്തപുരം എന്ന യുവ നേതാവ് മണ്ഡലത്തെ പച്ചക്കോട്ടയെ നിലനിർത്തുമെന്ന ദൃഢനിശ്ചയത്തിലാണ് മുസ്ലിം ലീഗും. ശക്തമായ മത്സരത്തിനാണ് ഇക്കുറി പെരിന്തൽമണ്ണ വേദിയാവുക. മണ്ഡലത്തിൽ നിലം തൊടാതെ പറന്നു നടന്ന് വോട്ട് ചോദിക്കുകയാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫ എന്ന KPM മുസ്തഫ. 2011 കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ 18-ാമത്തെ അടവാണ് മുൻ ലീഗ് നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം. പഞ്ചായത്തുകളിലൂടെയുള്ള പര്യടനത്തിലാണ് മുസ്തഫ. ഓരോ ഇടത്തും 10 മിനിറ്റോളം നീളുന്ന സ്വീകരണം, വോട്ടഭ്യർത്ഥന. നിങ്ങൾ ഒരുവനായി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു നല്ല അതിനു വേണ്ടിയുള്ള പ്രയത്നം എന്നുള്ള വാക്ക് വേണം, ഒരു വിജയമുണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഈ നാട്ടുകാരനായത് ഗുണം ചെയ്യുമെന്ന് KPM മുസ്തഫ.
പാർട്ടി ഭേദമന്യേ സകലരുടെയും വോട്ട് ലഭിക്കും, ജയമുറപ്പാണ്. മുസ്തഫ പറയുന്നു, ഒരു 100-150 കിലോമീറ്റർ അപ്പുറത്തെങ്കിലും ഉള്ള ഒരാളാണ് വന്ന് മത്സരിക്കുന്നത്. പെരിന്തൽമണ്ണ എന്താന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം കണ്ടിട്ട് പോലും. എനിക്ക് ഇതിനത് ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണയിൽ അദ്ദേഹം വരുന്നത് തന്നെ. ആ മേൽക്കൈ പെരിന്തൽമണ്ണക്കാർ 10-50-60 വർഷമായിട്ട് പെരിന്തൽമണ്ണയിൽ നിന്നേ വരെ പുറത്തുനിന്ന് ഒരാൾ വന്ന് മത്സരിച്ച് ജയിച്ചിട്ടില്ല. ആ ഒരു ചരിത്രം പെരിന്തൽമണ്ണക്ക് ഉണ്ട്. അപ്പം അത് റിപ്പീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആൾക്കാർക്ക് ആ ഒരു പ്രതീക്ഷ, കാരണം പെരിന്തൽമണ്ണക്കാരനായ പെരിന്തൽമണ്ണക്ക് വേണ്ടി വികസനം ചെയ്യുന്ന ഒരാളെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് നജീബ് കാന്തപുരവും ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. മുൻപുണ്ടായിരുന്ന ഭിന്നതയെല്ലാം പരിഹരിച്ച് ലീഗ് ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. മുന്നണിയാണ് പ്രധാനം, നാട് ഒപ്പമുണ്ടാകും, മണ്ഡലം നിലനിർത്തുക തന്നെ ചെയ്യും. നജീബ് ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഞാൻ പാർട്ടി തരുന്ന അസൈൻമെന്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തകൻ മാത്രമാണ്. എന്നോട് പെരിന്തൽമണ്ണയിൽ വന്നു മത്സരിക്കാൻ പറഞ്ഞു. പാർട്ടി ഇപ്പോഴിതാ പെരിന്തൽമണ്ണ ഏൽപ്പിക്കുന്നു, ഇവരെല്ലാവരും കൂടെ ഒപ്പമുണ്ട്, ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ഡലമാണ് പെരിന്തൽമണ്ണ. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിക്കാറില്ല. ലീഗ് പാരമ്പര്യവും പെരിന്തൽമണ്ണയിൽ കുടുംബപേരുകളുമുള്ള മുസ്തഫയിലൂടെ ഈ ചരിത്രം തിരുത്താം എന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. മുൻ ലീഗ് നേതാവായ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി മുഹമ്മദ് മുസ്തഫയ്ക്ക് ലീഗിൽ നിന്നും വോട്ട് സമാഹരിക്കാനാകുമോ? നജീബ് കാന്തപുരത്തിന് മുന്നണിയിലെ വോട്ടിന് പുറമെ മറ്റെവിടെ നിന്നെല്ലാം വോട്ട് നേടാനാകും? പെരിന്തൽമണ്ണയിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് ഇക്കാര്യമാകും. അഖിലോട്ട് പാർക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. മന്ത്രിസഭയിൽ 6.5 വർഷം. 1970 അച്യുത മേനോൻ മന്ത്രിസഭയിൽ 6.5 വർഷം തികച്ചത് 4 പേർ മാത്രം. 6.5 വർഷവും ഉണ്ടായിരുന്നത് അച്യുത മേനോനും ബേബി ജോണും എൻ കെ ബാലകൃഷ്ണനും കെ അവുക്കാദിർ കുട്ടി നഹയും. കോൺഗ്രസ് മന്ത്രിമാർ ചേർന്നത് 1 വർഷത്തിന് ശേഷം 1971. മന്ത്രിസഭാ കാലത്ത് മരിച്ചത് കെ ടി ജോർജും കെ എം ജോർജും ടി കെ ദിവാകരനും. കേരള കോൺഗ്രസിൽ നിന്ന് 4 പേർ മന്ത്രിമാർ. മന്ത്രിമാരായത് ആർ ബാലകൃഷ്ണപിള്ള, കെ എം മാണി, കെ എം ജോർജ്, കെ നാരായണക്കുറുപ്പ് എന്നിവർ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപി പ്രകടന പത്രിക ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പ്രകാശനം ചെയ്യും. സർക്കാർ ജോലിയിൽ 33% സ്ത്രീ സംവരണം, ദളിതർക്കും പിന്നോക്ക മതവിഭാഗങ്ങൾക്കും പ്രത്യേക പാക്കേജ് തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചേക്കും. ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പശ്ചിമബംഗാളിൽ ബിജെപിയും തൃണമൂൽ കോൺഗ്രസും ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12 മെദിനിപൂരിൽ അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തികളെ നോക്കിയാവും വോട്ട് ചെയ്യുക എന്ന നടൻ ടോവിനോ തോമസ്. വ്യക്തമായ രാഷ്ട്രീയം മനസ്സിലുണ്ടെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാനില്ല എന്നും ടോവിനോ പറഞ്ഞു. 25 റിലീസ് ചെയ്യുന്ന കലാ സിനിമയുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത വാർത്താ സമ്മേളനത്തിലാണ് രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ടോവിനോ പങ്കുവച്ചത്.